കഠിന കണ്ടവരത്തിലേക്ക് വരുമ്പോൾ ഒരു കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ. അപ്പം സംസാര രീതിയും ആ ഒരു സ്ലാങ്ങും ഒക്കെ പിടിച്ചു നിർത്തുക എന്നാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം സംസാരിക്കുമ്പോഴൊക്കെ? അല്ല, അതെന്താ അറിയോ, ഞാൻ ജനിച്ചത് കണ്ണൂരാണ്. അപ്പൊ എന്റെ വീട്ടില് ഞങ്ങള് ഓനന്തിനേനും മന്ദിനും പോയിനും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴും വീട്ടിൽ സംസാരിക്കുക. എന്റെ ഭർത്താവ് ഉള്ളപ്പോഴും പുള്ളിക്കും തലശ്ശേരി ഭാഷ തന്നെയാണ്. ഇപ്പൊ തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോടൊക്കെ ഏകദേശം ഒരു ഇതുണ്ട്. എന്തിനാ പോയിനെ പോയിനേനോ എന്നൊക്കെ ചോദിക്കുന്നില്ല. അതെല്ലാം ഞങ്ങൾ ഒരുപാട് കേട്ട് വളർന്ന ഒരു ഭാഷ തന്നെയാണ്. കാരണം ചെന്നൈയിൽ ഞങ്ങൾ പോയിട്ട് ഒരു 19 വർഷത്തോളമായി. എന്നാലും നാട്ടിലെ ഭാഷ ഇപ്പോഴും വീട്ടിൽ അമ്മയാണെങ്കിലും അമ്മ ഇപ്പൊ ഇല്ല, ഞങ്ങൾ ഈ ഭാഷ തന്നെയാണ് വീട്ടിൽ സംസാരിക്കാറ്. അപ്പം അതിൻ്റെ ഒരു ഒരു ടച്ച് എനിക്ക് അറിയുന്നതുകൊണ്ട് പിന്നെ മോശയും മഹർഷതിക്കെല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു. പിന്നെ ഡബിങ് സമയത്ത് അത് കറക്റ്റ് ചെയ്തു. എനിക്ക് എനക്ക് എനക്ക് നോക്കിയായിരുന്നു തലശ്ശേരി പറയുമ്പോൾ, ഇവിടെ എനിക്ക് തന്നെ പറയണം. അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. കഠിന കഠോരത്തില് ശരിക്കും നല്ലൊരു ടീമുണ്ട്. അതായത് ബേസിലുണ്ട് ഇന്ദ്രൻസ്, ഇപ്പൊ ഹർഷദാണെങ്കിലും റൈറ്റർ ആണെങ്കിലും, ഡയറക്ടറാണ് നവാഗതൻ ആയിട്ടുള്ളത്. ശ്രീജിജി കുറച്ചധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുറേ അധികം സിനിമകൾക്ക് കുറേ അധികം നായകന്മാർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു നവാഗത സംവിധായകന്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടെ മോഷിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്? അല്ല, എനിക്ക് സത്യം പറഞ്ഞ മോഷ്, ഞാൻ ആദ്യമായിട്ട് ഒരു പടം ചെയ്യുന്ന പോലത്തെ ഫീലായിരുന്നു എനിക്ക്. കാരണം നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും, ഒരു ഡബിങ് ആണെങ്കിൽ പോലും, ആ ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ. അപ്പം സ്റ്റുഡൻ്റ് തന്നെയാണ് ഞാൻ, അവരാണ് ഡയറക്ടർ എന്ത് പറയുന്നു. ഞാൻ എല്ലാ സംശയവും ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ വളരെ പക്വതയിൽ വന്നിട്ട് മോശിയത് ഇങ്ങനെ വേണം. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇതെന്ത് എന്നോടൊന്നും പറയാത്തത്, അല്ല ഉമ്മ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതലൊന്നും ആക്കണ്ട, അത് മതി, ഞങ്ങൾക്ക് കിട്ടുന്ന ആവശ്യമുള്ളത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം മോഷി വെരി കംഫർട്ടബിൾ ടു വർക്ക്. അതായത് ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഞാനൊരു കുട്ടിയെ പോലെയായിരുന്നു എൻ്റെ ഫീല്. കാരണം എന്താണ് ഏതാണെന്നുള്ളത് അവർ പറഞ്ഞു തരുന്ന എന്താണോ അത് ഫോളോ ചെയ്യുക ചെയ്തത്. നമ്മുടെ വരനെ ആവശ്യമുണ്ടെ കുക്കറമ്മയും ഉമ്മയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഒരു വേറൊരു രീതിയാണ് കുക്കറമ്മയ്ക്ക്. ഇവിടെ വരുമ്പം ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശബ്ദം കൊടുക്കുന്ന ഇമോഷൻസ്, ഇപ്പൊ സിനിമകളിലൊക്കെ കൂടുതലും സിങ് സൗണ്ടിന്റെ കാലമാണ്, സിങ് സൗണ്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു മെത്തേഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സിങ് സൗണ്ട് എത്രത്തോളം മലയാള സിനിമയിൽ നല്ലതാണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ട്? സിങ് സൗണ്ട് ശരിക്ക് ഒരു കണക്കിന് ഞാൻ ഇപ്പൊ റോഷാക്കിൽ ഞാൻ സിങ് സൗണ്ടാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം എന്താറിയോ, പണ്ടൊക്കെ ഒരു ഒരു പേജ് പഠിക്കാനുണ്ടെങ്കിലും ഡയലോഗ്സ് മൈൻഡിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു രണ്ട് ലൈനൊക്കെ മനസ്സിൽ നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ സിങ് സൗണ്ട്, അതും മമ്മൂക്കയുടെ പാടം, മമ്മൂക്കയുടെ കോമ്പിനേഷൻ ഉണ്ട്, ഞാൻ ആകെ വിറച്ച പോലെയായിരുന്നു നിന്നത്. അപ്പോൾ മമ്മൂക്ക തന്നെ പിടിച്ചിരുത്തിയിട്ട് ഇതാ ഇങ്ങനെ പറ ഇങ്ങനെ പറ എന്ന് എന്നെ എനിക്ക് ടിപ്സ് അത് പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പം സിങ് സൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ആ പടവും നമ്മളിപ്പോൾ ഡബ് ചെയ്യുന്നതിൻ്റെ ആയിട്ട് വ്യത്യാസം തോന്നിയത്, സിങ് സൗണ്ട് ഭയങ്കര റോ ഫീൽ ഉണ്ടാവുമായിരുന്നു. നമ്മളിപ്പോൾ ഡബ് ചെയ്യുമ്പം അത് ലേശ് അതിനകത്ത് പോളിഷ് കയറുന്നുണ്ട്. ഇപ്പം എനിക്ക് പോലും, ഞാൻ നബീസയ്ക്ക് ഈ ഉമ്മയ്ക്ക് ഡബ് ചെയ്യുമ്പോൾ പല ട്രാക്ക് കിട്ടിയ ആ ഒരു റോ ഫീല് ഡബ് ചെയ്യുമ്പോൾ എന്തായാലും അത്രയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ഒരു ഡിഫറൻസ് ആണ് സിങ് സൗണ്ടിനും പിന്നെ ഡബിങ്ങും ആയിട്ടുള്ളത്. കാരണം മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റിയാണ്, ശകലം ആർട്ടിഫിഷ്യാലിറ്റി അത്രയ്ക്ക് നമ്മൾ വേണമെന്ന് വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ പോലും നമ്മൾ ആ സ്വാഭാവികമായിട്ട് ഇപ്പം ഈ പറയുന്നതിൻ്റെ ഒരു റോ ഫീലില്ല. അതെന്തായാലും ഡബ് ചെയ്യുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. എന്നാലും നമ്മൾ ചെയ്യാം, പക്ഷേ ആ റോ ഫീല് തന്നെ ഡബിങ്ങിൽ 100% കിട്ടും എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അഭിനയിച്ചുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ എന്താണോ എല്ലാവരുടെ കോമ്പിനേഷനിലും ആ ഒരു ഇത് ഉൾക്കൊണ്ട് അഭിനയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എന്താ പറയുക, ബോഡിയും സോളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. മറ്റേത് നമ്മൾ ഒരു ഒരു ബോഡി കണ്ടിട്ട് അതിലേക്ക് നമ്മുടെ ശബ്ദം കൊടുക്കുക ചെയ്യുന്നത്, ദാറ്റ് മേക്സ് എ ഡിഫറൻസ്.